കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പലരും ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് മധ്യമ രഞ്ജുവിനെ കുറിച്ച്. അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. മധ്യമ രഞ്ജു എന്തുവാ? ആരോഹൺ രഞ്ജു, അവരോഹൺ രഞ്ജു, മധ്യമ രഞ്ജു. മധ്യമ രഞ്ജുവാണ് ദോഷമായിട്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പം അശ്വതി, ഭരണി, കാർത്തിക, നമ്മളിങ്ങനെയാണ് നോക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, അപ്പം നടുക്ക് വന്നില്ലേ, അപ്പോൾ ഭരണി ഇതിൽപ്പെട്ടതാണ്. അപ്പം അങ്ങനെ നമ്മൾ കൂട്ടിയെടുക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളാണ് മധ്യമ രഞ്ജു ദോഷമുള്ളതായിട്ട് പറയപ്പെടുന്നത്. ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഈ നക്ഷത്രങ്ങളാണ് മധ്യമ രഞ്ജു ദോഷമുള്ള നാളുകാർ. ഇവർ പരസ്പരം ചേർത്ത് കഴിഞ്ഞാൽ, മധ്യമ രഞ്ജു ദോഷമുള്ള നാളുകൾ ചേർക്കാൻ പാടില്ല. ഈ നാളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് കഴിഞ്ഞാൽ രഞ്ജുദോഷമാണ്, ഈ ബന്ധം അധികനാളം നിൽക്കില്ല. ഒരുപാട് ഇവർക്ക് താളപ്പിഴകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, ഒരുപാട് പോരായ്മകൾ, കഷ്ടതകളൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് നമ്മൾ പൊരുത്തം നോക്കുന്നത്. ഇനി ഇപ്പം പൊരുത്തം നോക്കി, ഇപ്പം അതിനകത്ത് ഇപ്പം ഏതെങ്കിലും ജ്യോത്സ്യന്മാർ വിട്ടുപോയിട്ടുണ്ടാവാം. ചിലപ്പം ഈ സ്നേഹബന്ധങ്ങളിൽ രഞ്ജുദോഷം നോക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം സ്നേഹബന്ധത്തിൽ ഇത് പെട്ടതായിരിക്കും, അങ്ങനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു, അപ്പം അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രതിവിധികളും പറയുന്നുണ്ട്. അതിന് വിശദമായിട്ട് നമുക്ക് രണ്ടുപേരുടെയും ജാതകം കൂടി നോക്കണം. അതും കൂടി നോക്കി ജാതകത്തിൽ അതിനനുകൂലിക്കുന്ന വേറെ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടിയോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ അനുകൂലമായ ശുക്രന് ബലസ്ഥാനമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ചെയ്യേണ്ട, അല്ലെ പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് രഞ്ജുദോഷം ഉള്ളവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ചെറിയ മൂന്ന് പ്രതിവിധികളെയാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഒന്നാമത്തേത്, വിവാഹം ഈ പുരുഷൻ താലി കെട്ടി കൊടുക്കാതിരിക്കുക. ഇനിയും താലി കെട്ടി കൊടുത്തു വിവാഹം കഴിഞ്ഞ അവസ്ഥയാണ് എന്നിരിക്കട്ടെ. താലി ഏതെങ്കിലും ഇപ്പം വിവാഹം നടത്തിയെങ്കിൽ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അഴിച്ച് ഒന്നുകൂടെ കെട്ടുക, അത് ഒന്നാമത്തെ പ്രതിവിധി. രണ്ടാമത്തെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം നടന്ന ആ ഒരു നക്ഷത്രം ഉണ്ടാവുമല്ലോ, അല്ലെ ആ ഒരു തിഥിയോ ഉണ്ടാവുമല്ലോ, അല്ലെ ആ ഒരു ദിവസം ഉത്തമനായിട്ടുള്ളൊരു ബ്രാഹ്മണന് ഒരു പിടി മഞ്ഞൾ, പച്ചമഞ്ഞൾ, ഒരു ഡബിൾ മുണ്ട്, ഒരു തോർത്ത്, രണ്ടുപേരുടെ കൈക്ക് പറ്റുന്ന, ഇങ്ങനെ കൈക്ക് പറ്റുന്ന ഒരു പിടി നാണയം രണ്ടുപേരുടെയും, ഒരു 100 രൂപയുടെ പച്ചക്കറി, കുറച്ച് അരിയും പല പഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും, തലയ്ക്ക് ഒരു 17 പ്രാവശ്യം ഉഴിയണം. 17 പ്രാവശ്യം ഉഴിഞ്ഞ് നമുക്ക് ഈ രഞ്ജുദോഷം പോണം സങ്കല്പിച്ച് അത് ദാനമായിട്ട് ചെയ്യാം. അപ്പം അദ്ദേഹത്തിന് ആ ദോഷം കിട്ടും. പക്ഷെ ആ ദോഷം ജപത്തിലൂടെ, ഗായത്രി ജപത്തിലൂടെ അദ്ദേഹത്തിന് അത് മാറ്റിയെടുക്കാൻ പറ്റും, നമ്മുടെ ദോഷം മാറിക്കിട്ടും. ഇപ്പോൾ ഒരു ദുരിതം ഉണ്ടെങ്കിൽ പഴയ ന്യൂട്ടൻ്റെ നിയമമില്ല, നമുക്ക് എനർജിയെ ഉണ്ടാക്കാം. അപ്പോൾ അതിനെ നമുക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു മാധ്യമത്തിലൂടെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് ഒരു മാധ്യമത്തിലേക്ക് ആക്കി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് മാറിപ്പോവും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട ആ ഒരു ധനവും ധാന്യമൊക്കെ അല്ലേ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ നമുക്കത് റെഡിയാവും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വൈധവ്യം, വിധവയായിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക് കൺമഷി, ചാന്ത്, പൊട്ട്, വാൽക്കണ്ണാടി, ഒരു ദിവസത്തെ അന്നദാനത്തിനുള്ള അല്ലെ ഒരു ദിവസത്തെ അവർക്ക് ചിലവിനുള്ള പൈസ, 1 ലിറ്റർ എണ്ണ, എന്തെങ്കിലും സ്വർണത്തിൻ്റെ എന്തെങ്കിലും അംശം, മൂക്കുത്തിയോ ഈ മേക്കാവുന്ന കടുക്കൻ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു അംശം ദാനം ചെയ്യുക. പിന്നെ ഇഷ്ടദേവത, കുടുംബദേവത, ദേശദേവതാ ഭജനം, ഇതിലുള്ളൊക്കെ ഒരു പരിധിവരെ നമുക്ക് മധ്യമരഞ്ജു ദോഷത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതികഠിനമായിട്ടുള്ള മധ്യമരഞ്ജു ദോഷമുണ്ട്, ജാതക ദോഷമുണ്ട്, ഇതിനൊക്കെ നമുക്ക് വേറെ പ്രതിവിധികൾ പറയുന്നുണ്ട്. ഉമാമഹേശ്വര പൂജ, ഒരുപാട് പൂജകളൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തമനായ ജ്യോതിഷനെ കാണണം, കണ്ട് രണ്ടുപേരുടെയും ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം വേണം ഈ വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ ചെയ്തിട്ട് പ്രയോജനമില്ല. എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഏലസുമതിയാവും. ചിലപ്പോൾ ഏതെങ്കിലും മുരുടെ ചങ്ങനുള്ള ശിവക്ഷേത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടാവും, അവിടെ എന്തെങ്കിലും വഴിപാടുകളും ചെങ്ങന്നൂർ അമ്പലം ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും വഴിപാടുകൾ ചെയ്താൽ മതിയാവും. എന്തെങ്കിലും പൂജകളുണ്ടെങ്കിൽ പൂജകൾക്ക് അത് തന്നെ ചെയ്യണം. എന്തായാലും ഉത്തമനായ ജ്യോതിഷനെ കണ്ട് അതുകൂടെ കവടി വെച്ച് ഗണിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് നോക്കിയതിന് ശേഷം, ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം വഴിപാടുകൾ ചെയ്യുക. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന് ശുഭപ്രതീക്ഷകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.